ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോ ഓൺലൈവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പി എസ് സി മുമ്പ് ചോദിച്ചൊരു വേറെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. ദൂരവും സമയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എങ്ങനെയാണ്? എറണാകുളത്തു നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരത്തേക്ക് 50 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ഒരു കാർ പുറപ്പെടുന്നു. അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് 70 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ഒരു ലോറിയും യാത്ര തിരിക്കുന്നു. എത്ര മണിക്കൂറിന് ശേഷം അവ തമ്മിൽ കണ്ടുമുട്ടും? നാല് ഓപ്ഷൻ: എ 2 മണിക്കൂർ 15 മിനിറ്റ്, ബി 2 മണിക്കൂർ 10 മിനിറ്റ്, സി 2 മണിക്കൂർ 5 മിനിറ്റ്, ഡി 2 മണിക്കൂർ 20 മിനിറ്റ്. ഇത് പി എസ് സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇത്തരം ഒരു ചോദ്യം നമുക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ, ഇപ്പം ഞാനിപ്പോൾ വലതുഭാഗത്തൊരു ചിത്രം വരച്ചിട്ടുണ്ട്, അത്തരം ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം. അതായത് ഈ ചിത്രം ഇങ്ങനെയാണ്: തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാറ് 50 കിലോമീറ്റർ വേഗതയിൽ എറണാകുളത്തേക്ക് പോകുന്നു. ഇവിടെ 70 കിലോമീറ്റർ വേഗതയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോറി പോകുന്നു. ഓക്കെ, അപ്പോൾ അവർ ഒരു സമയത്ത് ഒരേ സമയത്താണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഒരു സമയം, ആ സമയത്ത് നമ്മൾ ടി എന്നെടുത്തു എന്നിരിക്കും. ടൈം എന്ന അർത്ഥത്തിൽ ടി എന്നെടുത്തു. ആ ടൈം എന്ന ടിയിൽ നമ്മൾ എന്ത് ചെയ്തു? അത് കണ്ടുമുട്ടുകയാണ്. അതായത് കാറും ലോറിയും സഞ്ചരിക്കുന്ന ഒരേ സമയമാണ്, കാരണം ഒരേ സമയത്ത് യാത്ര തുടങ്ങിയതുകൊണ്ട് ഒരേ സമയത്താണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവരുടെ ടി തുല്യമാണ്. അതായത് ഒരേ സമയം യാത്ര ചെയ്യുമ്പോൾ ഏതോ ഒരു പ്രത്യേക ദൂരത്തിൽ അത് കണ്ടുമുട്ടുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊന്നും അറിയാം. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 250 കിലോമീറ്റർ പെർ അവറാണ്. ഓക്കെ, ഇത്തരമൊരു ചിത്രം നമ്മൾ വരയ്ക്കുമെന്നും വേണ്ട, നമ്മുടെ മനസ്സിൽ ചിത്രം വരണം. അതായത് കാറ് 50 കിലോമീറ്റർ പെർ അവറിലാണ് എവിടം തുടങ്ങുന്നത്, തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങുന്നത്. അതേ സെയിം ടൈമിൽ തന്നെ എറണാകുളത്ത് നിന്ന് 70 കിലോമീറ്റർ പെർ അവറിൽ ലോറി യാത്ര തുടങ്ങുന്നു. ഇവ തമ്മിൽ കണ്ടുമുട്ടും, ഒരേ സമയത്താണ് കണ്ടുമുട്ടുക. അതായത് ഒരേ ദൂരം സഞ്ചരിച്ച ശേഷമാണ് ഇവ കണ്ടുമുട്ടുക, കാരണം ഒരേ സമയത്താണ് യാത്ര തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവർ കണ്ടുമുട്ടുന്നത് ഒരേ ദൂരം സഞ്ചരിച്ച് അത് കോമൺ ആണ്. അതായത് നമ്മൾ എന്താ പറയുക, ടി എന്നാണ് നമ്മൾ അതെടുക്കുന്നത്. ഓക്കെ, ഒരേ സമയത്ത് കണ്ടുമുട്ടുന്നു. പിന്നെ ഇത് നമ്മൾ ഒരു ഇതെന്ന് പറയുന്നത് തിരുവനന്തപുരം, അതായത് തിരുവനന്തപുരം എറണാകുളം വരെ എന്താ പറയുക, തിരുവനന്തപുരം എറണാകുളം വരെ 250 കിലോമീറ്ററാണ് നമ്മൾ ചോദിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കാറ്, നമ്മൾ ഈ ടി എന്ന് പറഞ്ഞാൽ ഒരേ സമയം കണ്ടുമുട്ടും. കാർ നമുക്ക് എത്രയോ, അതൊരു കാർ നമുക്ക് D1 എന്ന ദൂരം സഞ്ചരിച്ചു വരിക, ഡിസ്റ്റൻസ് 1. ഓക്കെ, കാർ ഇത്രയും ദൂരം എന്ന് പറയുന്നത് D1 എന്ന ദൂരം സഞ്ചരിച്ചു. ഓക്കെ, ഈ ലോറി അപ്പോൾ എവിടെ എത്ര സഞ്ചരിച്ചു, നമ്മൾ D2 എന്ന് എടുക്കാം. ഓക്കെ, അതായത് ഇത് വ്യത്യസ്ത ദൂരമാണ്, കാറിൻ്റെ സ്പീഡിന് വ്യത്യാസമുള്ളത് കൊണ്ട് എന്താ പറയുക, വ്യത്യസ്ത ദൂരമാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ കാറ് ഈ ടി കണ്ടുമുട്ടുന്ന സമയത്ത് കാറ് D1 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, ലോറി D2 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഏതാണത്? ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ D1 ഉം D2 ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 250 ആണ്. ഓക്കെ, അതായത് നമ്മൾ 250. ഓക്കെ, അതെങ്ങനെയാണ്? 250 കിലോമീറ്റർ അതെങ്ങനെയാണ്? അതായത് കാറ് D1 ദൂരം സഞ്ചരിച്ചു, ലോറി D2 ദൂരം സഞ്ചരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോയിന്റിലാണ് കണ്ടുമുട്ടുന്നത്. അപ്പം ആ സമയത്ത് കാറ് സഞ്ചരിച്ച ദൂരം D1, കാറ് ലോറി സഞ്ചരിച്ച D2. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആകെ നീളമായി, ആകെ ദൂരമായി. ആകെ ദൂരം എന്ന് പറയുന്നതാണ് എന്ത്? 250 കിലോമീറ്റർ. അപ്പം അതുകൊണ്ട് കാറ് സഞ്ചരിച്ച ദൂരം പ്ലസ് ലോറി സഞ്ചരിച്ച ദൂരം സമം 250 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്താണ് നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, എന്താണ് എന്താണ് S=SpeedD/T. നമ്മൾ കഴിഞ്ഞ കണക്ക് പറഞ്ഞാണ്, അതായത് വേഗത = ദൂരം ബൈ സമയം. ഇത് നമ്മൾ രണ്ട് ഇക്വേഷൻ നമ്മൾക്ക് എടുക്കാൻ പറ്റും. എന്തൊക്കെയാണ്? D=SxT. അതേപോലെ തന്നെ നമുക്ക് എടുക്കാം ഇവിടെ ഏതാണ്, T=DbS. ഓക്കെ, DbS നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ D1 ഉം D2 ഉം ആണ്. ഓക്കെ, അപ്പം നമുക്ക് ദൂരത്തിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്, D=ST. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കറിയാം S എത്രയാണ്,
എസ് സ്പീഡ് കണ്ടാൽ എസ് എന്ന് പറയുന്നത് ഡി വൺ. നമുക്ക് ഈ ഇക്വേഷനെ നമുക്കൊരു വേറെ രീതിയിൽ നമുക്ക് എഴുതാം. എന്താണ് ഈ ഡി വൺ എന്ന് പറയുന്നത്? കാർ സഞ്ചരിച്ച ദൂരമാണ്. ഓക്കെ, ഡി വൺ എന്ന് പറയുന്നത് കാർ സഞ്ചരിച്ച ദൂരമാണ്. അതായത് കാർ സഞ്ചരിച്ച ദൂരം എങ്ങനെയാണ്? കാർ സഞ്ചരിച്ച വേഗത ഇൻറ്റു സമയം. ഓക്കെ, കാർ സഞ്ചരിച്ച വേഗത എത്രയാണ്? 50. ഓക്കെ, 50. ഇനി സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റി എന്ന് പറയുന്നത് തുല്യമാണ്. കാരണം കാറും ലോറിയും ഒരേ സമയത്ത് യാത്ര തുടങ്ങി ഒരേ സമയത്ത് കണ്ടുമുട്ടും. ഓക്കെ, അപ്പം ടി തുല്യമാണ്. അപ്പം നമുക്കത് 50, ടി നമുക്കറിയില്ല, പക്ഷെ അത് ഒന്നാണെന്ന് അറിയാം. ഡി 50 പ്ലസ് ടി നീതി. ഓക്കെ, ഇനി ഡി ടു എന്ന് പറയുന്നത് എന്താണ്? ഡി ടു എന്ന് പറയുന്നത് ഈ ലോറി സഞ്ചരിച്ച വേഗത ഇൻറ്റു സമയം. ഓക്കെ, ലോറി സഞ്ചരിച്ച വേഗതത്തിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 70. ഓക്കെ, അപ്പം നമുക്ക് ലോറി സഞ്ചരിച്ച ദൂരം 70. ഓക്കെ, സോറി, 70. സമയം സെയിം തന്നെയാണ്, കാരണം ഒരേ സമയത്ത് യാത്ര തുടങ്ങി ഒരേ സമയത്ത് കണ്ടുമുട്ടുകയാണ്. ഇപ്പം എത്രയാണ്? 50 ടി പ്ലസ് 70 ടി സമം 250. ഓക്കെ, അപ്പൊ 50 ടി പ്ലസ് 70 ടി സമം 750. ഓക്കെ, എങ്ങനെയാണ് 50 ടിയും 70 ടിയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുക? നമുക്കിപ്പോൾ നമ്മുടെ ചെറിയ ക്ലാസ് പറയുന്നുണ്ട് 50 ടി 70 ടി അറിയാത്തവർക്ക് ഞാൻ സിമ്പിളായിട്ട് പറയാം, 50 ചക്കയും 70 ചക്കയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും 120 ചക്കയെ എത്ര കൂട്ടും കേട്ടോ. 50 ടിയും 70 ടിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് 120 ടി. ഓക്കെ, അപ്പം ഇങ്ങനെ ഒട്ടും അറിയാത്ത കണക്കറിയാത്തവർ അത്ര ഇങ്ങനെ നോക്കുക. ഈ ചരങ്ങളൊക്കെ വരുമ്പോൾ 50 ടി പ്ലസ് 70 ടി, അതായത് 50 വാങ്ങിയും 70 വാങ്ങിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പം ടി തുല്യമായിരിക്കണം എങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ കൂട്ടാൻ സാധിക്കുള്ളൂ. 50 ടി പ്ലസ് 70 ടി സമം 120 ടി. ഓക്കെ, ഞാനാ പറഞ്ഞത് ഒട്ടും കണക്കിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഓക്കെ, ഇനിയും ആവർത്തിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ടി ഈസിക്വൽ ടു 120 ടി ഈസിക്വൽ ടു 250. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടി സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയം ടി സമം എത്രയാണ്? 250 ഹരിക്കണം 120. ഇതെങ്ങനെയാണ് വന്നത് ഞാൻ കഴിഞ്ഞ പറഞ്ഞു. അതായത് ഇവിടെ 120 ആണ്, സമത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ 1/120 ആകും. ഓക്കെ, നമുക്കിനി ഇത് നമുക്കിപ്പോൾ വേണ്ടത് സെക്കൻഡ് മണിക്കൂറിൻ്റെ ടേംസിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 120നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അതിനാണ് 60 കിട്ടി. ഓക്കെ, 250നെ 2 കൊണ്ട് ഹരിക്കുമ്പം 125. ഓക്കെ, 125/60 എന്ന് കിട്ടി. ഓക്കെ, 125/60 എന്ന് പറയുന്നത് എന്തിനാണ്? 60 എന്നാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ സമയമാണ് ചോദിച്ചിരിക്കുന്നത്. സമയം എന്ന് പറയുന്നത് മണിക്കൂറിലാണ്, മണിക്കൂറിന് 60 മിനിറ്റ് എന്ന അർത്ഥത്തിലൊക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ താഴെ 60 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം നോക്ക്, 60ൽ 125. ഈ 60 എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കൂർ 60 മിനിറ്റ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ 125 മിനിറ്റ് എന്നാണ്. അതായത് 60ൽ 125 മിനിറ്റ് എന്ന് കൂട്ടും. 125 മിനിറ്റ് എത്രയാണ്? അപ്പം 125 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാകുമ്പോൾ 1 മണിക്കൂറായി, 120 മിനിറ്റാകുമ്പോൾ 2 മണിക്കൂറായി, ബാക്കി ഒരു 5 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 2 മണിക്കൂർ പിന്നെ പ്ലസ് 5 മിനിറ്റ്. ഓക്കെ, ഇത്തരം കണക്ക് നമ്മൾ 60ലേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അതായത് 60നാകുമ്പോൾ 60ൽ 125. 60 എന്ന് നമ്മൾ എഴുതുന്ന മിനിറ്റാണ്, 60 മിനിറ്റ് 1 മണിക്കൂർ എന്നർത്ഥത്തിൽ. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കുമ്പോൾ 60ൽ 125 എന്ന് പറയുമ്പോൾ 2 പോയിന്റ് സംതിങ് അത്രയും വരും. അതായത് ഇപ്പോൾ 125 മിനിറ്റ്. ഓക്കെ, 125 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും 5 മിനിറ്റും. ഓക്കെ, അപ്പം നമുക്കിവിടെ ഉത്തരം 2 മണിക്കൂർ 5 മിനിറ്റ് എന്ന സി എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടും. ഓക്കെ, സി ആണ് അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, നമുക്ക് ഇനി നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്, രവിയുടെ ഓഫീസ് വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ്. അദ്ദേഹം ആദ്യ 1 കിലോമീറ്റർ 40 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും പിന്നത്തെ 1 കിലോമീറ്റർ 60 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ച് ഓഫീസിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ ശരാശരി വേഗത എത്ര? ഓപ്ഷൻ എ 47, ബി 48, സി 49, ഡി 50. ഇത് PSC മുമ്പ് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, ഇത്തരം കണക്കുകൾ ചെയ്യുന്ന നമുക്കൊരു സമവാക്യമുണ്ട്. അതായത് അത് എങ്ങനെയാണ് ആ സമവാക്യം എങ്ങനെയാണ് ബാധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യം പകുതി കിലോമീറ്റർ ഒരു സ്പീഡിലും
ബാക്കി പകുതി മറ്റൊരു വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ മാത്രമാണ് ഇതിൻ്റെ ശരാശരി വേഗതയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ശരാശരി വേഗത സമ എന്താണ് 2ab. ഈ എയും ബി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സ്പീഡുകളാണ്. ഓക്കെ, 2ab പ്ലസ് എ പ്ലസ് ബി. ഓക്കെ, 2ab പ്ലസ് എ പ്ലസ് ബി എന്ന ഒരു സമവാക്യം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ സമവാക്യം നമ്മൾ അറിഞ്ഞിരുന്ന കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ ഈ സമവാക്യം ഉപയോഗിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, അതായത് പകുതി കിലോമീറ്റർ ഒരു സ്പീഡിലും ബാക്കി പകുതി കിലോമീറ്റർ മറ്റൊരു സ്പീഡിലുമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവയുടെ ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പം കൃഷ്ണൻ നമ്മൾ കൂടുതലായി ചിന്തിച്ചിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. എസ് ഈക്വൽ ടു 2ab പ്ലസ് എ പ്ലസ് ബി എന്ന സമവാക്യം നമ്മൾ പഠിച്ചിരുന്നു, ഓർത്തിരുന്നാൽ മതി. പിന്നെ അത് ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഓക്കെ, എസ് ഈക്വൽ ടു 2ab പ്ലസ് എ പ്ലസ് ബി. ഓക്കെ, ഇവിടെ 2 ഇൻറ്റു എന്ത് ചെയ്യുക, എ എന്ന് പറയുന്നത് ആദ്യം കിലോമീറ്റർ സഞ്ചരിച്ച വേഗത. ഓക്കെ, ആദ്യത്തെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ച വേഗത ഈസ് ഈക്വൽ ടു 40 പ്ലസ് എത്രയാണ്, രണ്ട്. പിന്നെ എ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ കിലോമീറ്റർ സഞ്ചരിച്ച രണ്ടാമത്തെ പകുതി ദൂരം സഞ്ചരിച്ച വേഗത. ഓക്കെ അല്ലേ, അപ്പം 2 ഇൻറ്റു ഓക്കെ ഇൻറ്റു 60. ഓക്കെ, ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. എ പ്ലസ് ബി ഇവിടെ എന്താണ്, 40 പ്ലസ് 60. 40 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്, 100 എന്നറിയാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്യാൻസൽ ചെയ്ത് നോക്കാം. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ്, അതാകുമ്പോൾ വേഗം കഴിയും. ഇവിടെ 0 ഈ 0 ക്യാൻസൽ ആവും, ഇൻറ്റു ആയതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ 0 ഈ 0 ക്യാൻസൽ ആവും, അപ്പം 2 × 4 8, 8 × 6 48 നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പം വേഗത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. സമയം കളയാതെ തന്നെ നമുക്ക് ബി എന്ന ആൻസർ കിട്ടും. അത് പി എസ് സി പരീക്ഷയിൽ സമയം കളയാതെ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം ഇത്തരം കണക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, പകുതി കിലോമീറ്റർ ഒരു വേഗതയിലും ബാക്കി പകുതി കിലോമീറ്റർ മറ്റൊരു വേഗതയിലായിരിക്കണം സഞ്ചരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് ശരാശരി വേഗത സമം 2ab പ്ലസ് എ പ്ലസ് ബി എന്ന സമമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, ഇപ്പം 3 കിലോമീറ്റർ, ഇപ്പം 3 കിലോമീറ്റർ ആണ് 1 കിലോമീറ്റർ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. കൃത്യം പകുതി കിലോമീറ്റർ ഒരു വേഗതയിലും ബാക്കി പകുതി കിലോമീറ്റർ മറ്റൊരു വേഗതയിലാണെങ്കിൽ നമുക്ക് ഈ കണക്ക് ഈ രീതി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ കണക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അടുത്ത കണക്കിലേക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ കണക്ക് ഈ രണ്ട് കണക്കുകളും വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കണക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.